Hello, my dear viewers. Sabin budhi video leke. Ningal ke larku swagatam. Aba namlu parayam bana veeran nolla. Namlu channel namlu post cheyikunna ADCB adhuvalla CBD mashrugi idilella zero balance account. Aana adu monthly yearly charges unnilla. Pinne free ayittu engane naalodu paisa aikka. Namlu main ayittu nokkunnathu free ayittu enganeyanu naalodu. നമ്മള് കഷ്ടപ്പെടുന്ന പൈസ ഒരു രൂപ പോലെ ഇവിടെ ചിലവാക്കുക അല്ലെങ്കിൽ ഇവിടെ കമ്മീഷനോ കാര്യങ്ങളോ ചാർജസ് കൊടുക്കാതെ നാട്ടിലോട്ട് എങ്ങനെ എത്തിക്കാം എന്നാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സി ബി ഡി വഴിയും എ ഡി സി ബി വഴിയൊക്കെ എങ്ങനെ ആഡ് ചെയ്യുന്നുള്ള വീഡിയോസ് ആഡ് ചെയ്തിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെന്ന് പറയുകയുണ്ടായി നമ്മൾ ഫ്രീ ആയിട്ട് നാളോട് പൈസ അയക്കുമ്പോൾ അതിന് നമുക്ക് നഷ്ടമാണ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളോട് ഫ്രീ ആയിട്ട് പൈസ അയക്കുമ്പോൾ അവരതിന് ഹിഡൻ ചാർജ് ആയിട്ട് അതായത് നമുക്ക് ഇപ്പം നമ്മുടെ നെറ്റിൽ കാണിക്കുന്ന ഇപ്പോൾ ഒരു 20 രൂപ 19 പൈസ ആണെന്ന് വെച്ചോ അപ്പം നമുക്ക് ബാങ്ക് റേറ്റ് കിട്ടുന്നത് ഒരു പക്ഷേ 19 രൂപ 50 പൈസ അല്ല 50 ഫിൽസ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ബാങ്ക് റേറ്റ് കിട്ടുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എമൗണ്ട് നാളോട് അയച്ചു അപ്പോൾ അയച്ചത് ഇച്ചിരി കൂടുതലൊരു എമൗണ്ട് കൂടുതൽ എന്ന് പറയുന്നത് ഒരു 1 ലാക്ക് എബോവ് ആണ് ഞാൻ അയച്ചത് അപ്പം അതയച്ചിട്ട് ഞാൻ അതിൻ്റെ റെക്കോർഡ് ഫുൾ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അന്നത്തെ ബാങ്ക് റേറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ അയച്ച സമയത്ത് എനിക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പൈസ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് പൈസ അയക്കുന്നത് നമ്മളിപ്പം മറ്റിതിലൊക്കെ പോവുകയാണെങ്കിൽ അതായത് എക്സ്ചേഞ്ചുകളിലൊക്കെ പോവുകയാണെങ്കിൽ റേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുമോ ഇല്ലയോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ADCB ആണ് മഷക്കിയോ ലിവാലും അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ADCB അതുപോലെ നമ്മുടെ SCBD ബാങ്കിൻ്റെ ഒക്കെ വീഡിയോസ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി റെഡിയാക്കി നോക്കാം എല്ലാം അപ്പം നമ്മളിപ്പോൾ അയച്ചേക്കുന്നത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ അയക്കാൻ പോകണം പൈസ അപ്പം ഞാനിപ്പം എൻ്റെ അക്കൗണ്ട് വഴി 134,000 രൂപയാണ് ഞാൻ ഇന്ത്യയിലോട്ട് സെൻഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ട് അത് എൻ്റെ CBD ബാങ്കിൻ്റെ അക്കൗണ്ട് വഴി നിങ്ങളിപ്പോൾ CBD ആയാലും ADCB ആയാലും എല്ലാത്തിലും ഏതാണ്ടൊക്കെ സെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം നമുക്ക് 134,000 രൂപ നമ്മൾ നാളോട് അയക്കാനായിട്ട് നമുക്ക് ചിലവാകുന്നത് പറഞ്ഞാൽ 6,732 രൂപയാണ് 6,732 രൂപ ഓക്കെ അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,731.88 ഫിൽസ് ആയിരുന്നു നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളത് ഓക്കെ അപ്പം അതിനകത്ത് ഇവിടെ നമുക്ക് ചാർജസ് കാണിക്കുന്നു ചാർജസ് ഫ്രീ ആണ് നമുക്ക് വേറെ ചാർജസോ കാര്യങ്ങളൊന്നും വരുന്നില്ല നാളോട് പൈസ അയക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ബാങ്ക് റേറ്റ് നോക്കിയിരുന്നു ബാങ്ക് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 20.04 ആണ് അതായത് ഇവിടുത്തെ ഒരു ദർഹത്തിന് നമുക്ക് നാട്ടിൽ കിട്ടുന്നത് 20.04 ഈ ഇന്ത്യൻ മണിയാണ് ഓക്കെ അപ്പം ഞാൻ ഇത്രയും രൂപയാണ് നാളിലോട്ട് അയച്ചത് നാട്ടിൽ പൈസ എത്തുകയും ചെയ്തു വേറെ ചാർജസോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പം നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇപ്പം ഇതിൽ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 134,000 നമുക്കൊന്ന് കാൽക്കുലേറ്റ് പോകുക 134,000 ഓക്കെ 134,000 നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ അതിനകത്തിൽ 6,732.16 ഭാഗം 6,732.16 ഓക്കെ ഒരു 0 കൂടിപ്പോയി ഓക്കെ ഓക്കെ കറക്റ്റായിരിക്കുകയാണ് ഒരു 0 കൂടിപ്പോയത് അതിൻ്റെ അപ്പം 134,000 രൂപയാണ് നമ്മൾ നാളിലോട്ട് അയച്ചത് അപ്പോൾ 6,732.16 ഫിൽസ് ആണ് നമുക്ക് അയക്കുന്നത് അതായത് 19.90 പൈസ നമുക്ക് ഇപ്പോൾ ബാങ്ക് റേറ്റ് കിട്ടിയത് 19.90 പൈസയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ബാങ്ക് റേറ്റ് നമ്മുടെ ഇതിൻ്റെ വീഡിയോ എൻ്റെ കുറച്ച് കിടപ്പുണ്ട് ഇത് സ്ക്രീൻഷോട്ട് വെച്ചേക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 20.04 ആയിരുന്നു നമുക്ക് ബാങ്ക് റേറ്റ് നോക്കാം അതായത് 0.14 ഫിൽസ് ആണ് നമുക്ക് നഷ്ടമെന്ന് പറയാനായിട്ട് ഓക്കെ നമുക്കത് ഇൻറ്റു ചെയ്തിട്ട് 6,732 അതായത് ഇന്ത്യൻ മണി 942 രൂപ അതായത് 0.14 × 6,732 ഓക്കെ അപ്പം നമുക്ക് ഇത് 942 വരുന്നുണ്ട് 942 എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണിയാണ് 942 രൂപയാണ് നമുക്ക് നഷ്ടം എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ്, അതായത് ഞാൻ ഓൺലൈനിൽ കണ്ട ബാങ്ക് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഓൺലൈൻ ബാങ്ക് റേറ്റും നമ്മൾ അയച്ച പൈസയോട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 942.48 പൈസയാണ്, അത് ഫീലോ പൈസയാണ് നമുക്ക് നഷ്ടമെന്ന് പറയാനായിട്ട്. നമുക്ക് 6732 × 20 ചിലവരുണ്ട്, 20.4 പറയുമ്പോൾ ഇവിടെ 40 ഇടും. അപ്പോൾ നിങ്ങൾ 40 ഇടുമ്പോൾ നോക്കിയാൽ മതി 137,332 വരുന്നുണ്ട്. അപ്പം ഇത് കാൽക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ കുറച്ചൊരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾക്ക് 40 അല്ല, അപ്പോൾ അവിടെ 4 ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തന്നെ വരും. ചിലവരുണ്ട് ഇപ്പം ഇതിനെ ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ ബാങ്ക് റേറ്റ് കണ്ടത് 20.4 ആണെന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 137,000 നിങ്ങൾക്ക് അവിടെ എമൗണ്ട് കാണിക്കും. പക്ഷേ നിങ്ങളവിടെ 4 അല്ല അടിച്ചു കൊടുക്കേണ്ടത്, 04 ആണ് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്, എങ്കിൽ മാത്രമേ കറക്റ്റ് എമൗണ്ട് അവിടെ കാണിക്കുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 134,909 വരുന്നുണ്ട്. നമ്മൾ മുമ്പേ കണക്കുകൂട്ടി അത് ഏകദേശം എമൗണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നഷ്ടമെന്ന് പറഞ്ഞാൽ 900 രൂപയോളമാണ് ഇന്ത്യൻ മണിയാണ് നമുക്ക് നഷ്ടം വന്നേക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നാളിലോട്ട് പൈസ അയക്കണമെങ്കിൽ എനിക്കൊന്ന് 1 lakh above അയക്കുന്നത് 21 അതിൽ കൂടുതലോ ആണ് ചാർജ്. നമുക്ക് ഇൻറ്റു ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 0.04 420 രൂപ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 900 − 420 ബാക്കി നമുക്ക് വരുന്നത് 480 രൂപയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ എക്സ്ചേഞ്ച് വഴി അയക്കുന്നതും മറ്റ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വഴി അയക്കുന്നതും നമ്മൾ ബാങ്ക് വഴി അയക്കുന്നതും വെച്ച് നോക്കുവാണെങ്കിൽ 480 രൂപയാണ് നമുക്ക് ഇപ്പം നഷ്ടമെന്ന് പറയാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ എക്സ്ചേഞ്ച് പോയി അയക്കുകയാണെങ്കിൽ ഒരു 21.7 നമ്മൾ കൊടുക്കണം, പിന്നെ ഈ ഒരു 480 രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അധിക ചാർജ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറയാമല്ലോ, അപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണ് കണക്കൂട്ടി നോക്കുന്നത്. കണക്കൂട്ടി നോക്കുന്നത് പറയുന്നത് നഷ്ടമാണ്, ബാങ്ക് റേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം എനിക്ക് കൂട്ടി നോക്കിയിട്ടും എനിക്ക് നഷ്ടമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അതാണ് നമുക്കിവിടെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെനക്കേട് നോക്കിയോ. നമ്മളിവിടെ നിന്ന് പോകണം, നമ്മളൊക്കെ എക്സ്ചേഞ്ചിൽ പോകണം, എക്സ്ചേഞ്ചിൽ പോയി ക്യൂ നിൽക്കണം, നമ്മൾ പൈസ അയക്കണം. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ നടക്കത്തില്ല. അപ്പം ക്യൂ നിന്നൊക്കെ പൈസ ഒക്കെ അയച്ച് തിരിച്ച് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് വഴി അയച്ചാലും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ അയക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അയക്കാൻ പറ്റും. ഫാസ്റ്റ് അയക്കുകയാണ്, സ്പീഡ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആകും. പക്ഷേ അപ്പോൾ ഈ ബാങ്ക് റേറ്റ് നമുക്ക് കിട്ടത്തില്ല, കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോഴും ഈ നഷ്ടം തന്നെ വരും. അപ്പം പിന്നെ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും ക്രെഡിറ്റ് ആകുന്നത്. പിന്നെ നമ്മൾ ഇതുവഴി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേറ്റ് ആകും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫ്രൈ സെൻഡ് ചെയ്യുകയാണെങ്കിൽ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന അതേ റേറ്റ് തന്നെ എക്സ്ചേഞ്ചുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒന്നിനെ കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ, എല്ലാം നല്ലതാണ്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് യൂട്യൂബ് ചാനലുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം 0 balance അക്കൗണ്ട്, മന്ത്ലി ഇയറിലെ ചാർജസ് ഒന്നുമില്ല, എങ്ങനെ ഫ്രീ ആയിട്ട് നാളോട്ട് പൈസ അയക്കാം. ഞാൻ കഷ്ടപ്പെടുന്ന പൈസ 1 രൂപ പോലും മെനക്കേടില്ലാതെ അല്ലെങ്കിൽ ചിലവ് കൊടുക്കാതെ എങ്ങനെ എൻ്റെ വീട്ടിലെത്തിക്കാം അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലെത്തിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളും അങ്ങനെ തന്നെ അയക്കാം. നമുക്കിപ്പോൾ എല്ലാ ബാങ്കുകളെ പറ്റി വീഡിയോസൊക്കെ ഇടാം, അങ്ങനെയൊക്കെ ഇടാം, അങ്ങനല്ല. ഞാൻ ഈസി, അതായത് വേറെ ചാർജ് അധികം അങ്ങോട്ടൊന്നും കൊടുക്കാത്ത ഏതാണോ അക്കൗണ്ട് അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ എക്സ്ചേഞ്ചുകളിൽ പലതും വഴി പൈസ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, ആ സമയത്ത് ഞാൻ പൈസ അയക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്ന ചിലപ്പം 20.50 ആയിരിക്കും, 0.50 ആയിരിക്കും. പക്ഷേ ആ റേറ്റ് തന്നെ എക്സ്ചേഞ്ചുകൾ കിട്ടത്തില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, പല എക്സ്ചേഞ്ചുകൾ ചിലപ്പം റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ റേറ്റ് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ 14 fils, അതായത് 0.14 ആണ് നമുക്ക് ഇവിടെ വന്നേക്കുന്ന വ്യത്യാസം. അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് ഈ 900 രൂപ നഷ്ടം വന്നു. 900 എന്ന് പറയുമ്പോൾ 480, ഈ 450 രൂപ നഷ്ടം വന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ അയച്ച എമൗണ്ട് 134,000 ഞാൻ അയച്ച എമൗണ്ട്. ഇപ്പം നിങ്ങൾ, ഞാൻ സാധാരണക്കാരനാണ്, അപ്പം നമ്മളെല്ലാവരും അയക്കുന്ന എമൗണ്ട് 15,000 above ആവാൻ ചാൻസ് കുറഞ്ഞാൽ, നോർമലി ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, അവർക്ക് എല്ലാവർക്കും ഒരു 15,000 താഴെ ആയിരിക്കും അവർ എല്ലാ മാസവും നാളിലൂടെ അയക്കുന്നത്. അപ്പം
നമ്മള് എന്ന് പറയുന്നത് 15,000 കൂടുതലയക്കുന്നവർ, ഒരു 50,000 കൂടുതലൊക്കെ ഇന്ത്യയിലോട്ട് അയക്കുന്നവർക്കൊക്കെ നോക്കുവാണെങ്കിൽ 50,000 വേണ്ട, 100,000 കുടിക്കും. നിങ്ങൾ 100,000 കുറവാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ലാഭമാണ് നിങ്ങൾക്ക്. ഇപ്പോൾ 100,000 കൂടുതലാണ് നിങ്ങൾ അയക്കുന്നത് വെച്ചോ, അങ്ങനെ നോക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 900 രൂപ വരുന്നുള്ളൂ. കാരണം ഈ 14 ഇപ്പം കാണിച്ചു തരാം, അതായത് 14 അല്ല 14 0.14 ഇൻറ്റു നിങ്ങളൊരു 2000 AED ആണ് നാളോട് അയക്കുന്നത് വെച്ചോ, അതായത് 2000, അത് 40,000 രൂപയോളം വരും. 2000 അത്രയും കൂട്ടിയാൽ മതി, 2000 രൂപ അതിലോട്ട് അയക്കുന്നു. 2000 രൂപ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടം എന്ന് പറഞ്ഞാൽ 28 രൂപയാണ്. അത് ഇന്ത്യൻ മണി 28 രൂപ മാത്രമേ നിങ്ങൾക്ക് അവിടെ നഷ്ടം വരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ ഞാനൊരു വലിയ എമൗണ്ട് അയച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് 900 രൂപയുടെ നഷ്ടം വന്നത്. നിങ്ങൾ വെറും ഒരു അല്ല ഇരുപത്തി 2000 രൂപ അയക്കുമ്പോൾ നമുക്ക് 250 രൂപ നഷ്ടം വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അല്ലാതെ നമ്മളിപ്പോൾ ബാങ്ക് വഴി, നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് വഴി, എന്തിനേലും വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ 21 അല്ലെങ്കിൽ 15 ആ ഒരു രീതിയുള്ളൂ. 15 AED കൊടുത്താലും 300 രൂപയാണ് നമുക്ക് വരുന്നത്. അത് മാത്രമല്ല, നമുക്കിപ്പം ADCBയിൽ ഇപ്പം നിലവിൽ ഇന്നത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 6 ട്രാൻസാക്ഷൻ വരെ നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ CBDM അയക്കുന്ന നമ്മൾ നോക്കുക, 2 ട്രാൻസാക്ഷൻ ഫ്രീ ആണ്. അങ്ങനെ നോക്കിയാലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ പൈസ അയക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ചാർജസ് വരുന്നില്ല, മന്ത്ലി ഇയറിലെ വേറെ ചാർജസും വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1 lakh 2 lakh അങ്ങനെയൊക്കെ അയക്കുന്നവർക്ക് ചെറിയൊരു നഷ്ടം വരുന്നുണ്ട്. പക്ഷേ നഷ്ടമെന്ന് എനിക്കതൊരു കൺഫേമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഓൺലൈനിൽ കാണിക്കുന്ന ഈ ബാങ്ക് റേറ്റ് തന്നെ നമുക്ക് കിട്ടണം എന്ന് എവിടെ ഏത് സ്ഥാപനത്തിൽ പോയാലും കിട്ടണമെന്ന് ഉറപ്പില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം, ഞാൻ പോയിട്ടുള്ളിടത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും, കിട്ടിയിട്ടുള്ളവർക്ക് ലാഭമാണ്. അപ്പോൾ ഈ 1 lakh 2 lakh ഒക്കെ അയക്കുന്നവർക്ക് ആണെങ്കിൽ ഇത് നമുക്ക് നഷ്ടമെന്ന് പോകുന്ന ഒരു 50,000, 60,000, 70,000 ഒക്കെ അയക്കുന്നവർക്ക് ഇതൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ഹിഡൻ ചാർജ് ഉണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് അയക്കുമ്പോൾ നമുക്കൊരു ഹിഡൻ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു വഴിയാണ് നമ്മളുടെ പൈസ അയക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ എനിക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളും തിങ്ക് ചെയ്ത് നോക്കുക, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പം നാളോട്ട് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പൈസ അയക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നഷ്ടം വരുന്നോ ഇല്ലയോ എന്നൊക്കെ. വേറെ ഹിഡൻ ചാർജ് ഒന്നും എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ഞാനൊക്കെ കുറേ നാളോട്ട് പൈസ അയക്കുന്ന ഈ ഒരു വഴിയാണ്. ഓക്കെ, പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം മറ്റുള്ള എന്ന് വെച്ചാൽ, കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നമുക്ക് നഷ്ടമാണ്, ഇതൊരു ഹിഡൻ ചാർജ് വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കറക്റ്റ് എമൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ADCB LIV, അതുപോലെ തന്നെ നമ്മുടെ CBD ബാങ്കിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പേറ്റിഎം വഴിയുണ്ട് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് പേറ്റ് വഴി നമുക്ക് നാളോട്ട് ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ പറ്റും, അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കയറി കാണുക, നമ്മുടെ ചാനൽ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എന്നെ കോൺടാക്റ്റ് ചെയ്ത് വാട്സപ്പിൽ അല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ട് പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബ്രോ, ഞാൻ എപ്പോഴും പറയണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, ഞാനൊരു ബാങ്ക് എംപ്ലോയിയോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അക്കൗണ്ട് എടുത്ത് കൂടുതലും എൻ്റെ അല്ലെങ്കിൽ CBD ADCB അങ്ങനെ എന്ത് പറയുന്നത് കുറേ ബാങ്കുകളുടെ അക്കൗണ്ട് ഉണ്ട്, കുറേ പിന്നെ അൽഹിലാൽ ബാങ്ക് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനൽ വേണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകളെ പറ്റിയാണ് കൂടുതലും ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറെ കുറച്ച് ബാങ്കുകളെ പറ്റി സെർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, കുറച്ച് പേർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ അവരുടെ എന്ത് പറയുന്നത് എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറയും, ബ്രോ നിങ്ങളെ നമ്പർ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അവരോടായിട്ട് പറയുകയാണ്, ഞാൻ ചിലപ്പോൾ ഈ മെസ്സേജുകളൊന്നും കാണുന്നില്ല, പക്ഷേ ഒത്തിരി മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അതിനിടയ്ക്കല്ലേ സമയം കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ മെസ്സേജുകളെല്ലാം കാണുന്നത്. കഴിവ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ റിപ്ലൈ ആയിട്ട് അതിന് മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ അത് കാണുന്നില്ല. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.